Hi friends, ella kootarku Sumis Vlog ilekku swagatham. Innu nammal cheyyunnathu oru cake recipe aanu to. Simple aayittulla reethiyile beater onnum illande enna cheyyan pattittulla oru cake aanu nammal cheyyunnathu. Whipping creamum onnum thanne aavashyamilla. Nammal idinte mellla oru vechittulla cream ennu vechal nammal whipping cream okke verunnathinu munneyulla kaalagattangalile first cake okke cheythu aa oru kaalagattathil aadiyayittu cheyidettittulla oru cream aanu nammal idinte mellla apply cheythu koduthirullathu. Enikku idu kazhichappol sherikkum nammal bakery kadagalile porathu vekkuna oru cream ille adinte taste aayittokke aato thonittullathu appo endalum idu enganeyana ready aakkunnathu nokkam appo first njan de oru tin onnu grease cheyana valare korchu oil eduthittu onnu adi bhagathu onnu grease cheya side lokke thekkanannu yaadiru nirbandham illa idilekku namukku oru butter paper ittu kodukkam ennittu angu tirichu ittu kodukka aato appo oru vaadu oil adile thangi nikkilla oru vaadu oil aayi kaniyale cake inde side okke angu dry aayittu povum angane varandirikkanana ingane cheyanathu pinne oru alpa maida ittu onnu tatti koduthale pettane ine tinil ninnum namukku cake vittu edukkan venditt നിങ്ങളുടെ കയ്യിൽ ടിന്നും ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റീൽ പ്ലേറ്റിലാണെങ്കിലും ഈ കേക്ക് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് നമുക്ക് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് അളവിൽ പഞ്ചസാരയൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതേ കപ്പിന് തന്നെ അര കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടിയിട്ട് ഒരേ വശത്തേക്ക് മെല്ലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരുപാട് നേരമായിട്ട് മിക്സ് ചെയ്താൽ ഈ എയർ ബബിൾസ് ഇതിനുള്ളിലേക്ക് തങ്ങി നിൽക്കും അത് നമ്മുടെ കേക്കും എന്താ പറയുക അതിനുള്ളിൽ മൊത്തം ഹോൾസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മെല്ലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും നമ്മൾ പറഞ്ഞ പോലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് മെഷർമെൻ്റ് എടുക്കുക അതിൽ തന്നെ അര ഗ്ലാസ് പഞ്ചസാര പൊടിയും അര ഗ്ലാസ് പാലും ഒക്കെ എടുക്കുക കേട്ടോ അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇതേ ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിലെ ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതേ കപ്പിന് തന്നെ ഒരു അര കപ്പ് അളവിൽ സോറി അര കപ്പ് വേണ്ട കാൽ കപ്പ് അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് സോഡാപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കാം ഒരു നുള്ള ഉപ്പ് ചേർക്കാം ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് അരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ബേക്കിംഗ് പൗഡർ വേണം എന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അരിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ മെല്ലെ മിക്സ് ചെയ്യുക നമ്മൾ നേരത്തെ ഏത് വശത്തോട്ടാണോ മിക്സ് ചെയ്തത് ആ വശത്തേക്ക് ഇത് ഇതുപോലെ ഒന്ന് റൗണ്ടിനൊന്ന് ചുറ്റിക്കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് പാലുകൂടി ഒഴിച്ചു കൊടുക്കണം ഞാൻ അരക്കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അരക്കപ്പ് നമുക്ക് വേണ്ടി വരില്ല എന്ന് തോന്നുന്നൊരു കാൽക്കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ഞാൻ അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അര കപ്പ് അളവിൽ നമ്മൾ പാൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് മെൻഷൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് വരണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവ് പിടിയിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരേ വശത്തേക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് യോജിച്ച് കഴിഞ്ഞാൽ ഉടനെ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടിന്നിലേക്ക് ഈ ഒരു കേക്ക് ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നെ ഇതിന് വേണ്ടിയിട്ട് എടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ അത് കേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ഇത് എന്തിനാന്ന് വെച്ചാൽ എയർ ബബിൾസ് ഇതിനുള്ളിൽ തങ്ങി നിൽപ്പുണ്ടെങ്കിൽ അതങ്ങ് പൊക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ കംപ്ലീറ്റ് എയർ ബബിൾസ് പോയിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും അത് ഞാനിതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടിയിട്ടു കേട്ടോ അപ്പോൾ നമുക്കിത് സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം ഇച്ചിരി ഉപ്പിട്ടിട്ട് ബേക്ക് ചെയ്തിട്ടും എടുക്കാം നിങ്ങളിത് സ്റ്റീം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് ഇതൊന്ന് അടച്ചു വെക്കണം എന്നിട്ട് വേണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ കേട്ടോ സ്റ്റീം ചെയ്യുകയാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇനി നമുക്ക് ആ ഒരു ഓൾഡ് ക്രീം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് അളവിൽ പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ കൂടി ചേർത്ത് ഒന്നും കൂടെ പൊടിച്ചാൽ ഐസിങ് ഷുഗറായി ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് എഗ്ഗിൻ്റെ വൈറ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് എഗ്ഗ് വൈറ്റ് ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് നാരങ്ങയുടെ നീര് കൂടി ചേർക്കുക ഒരര നാരങ്ങയുടെ നീര് ചേർക്കുക കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആ എഗ്ഗിൻ്റെ സ്മെല്ല് ഉണ്ടെങ്കിൽ മാറി കിട്ടുകയും ചെയ്യും ഇത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ ഇത് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം എഗ്ഗ് വൈറ്റ് ഇനിയും വേണ്ടി വരും അതുപോലെ തന്നെ ഞാൻ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ് കോൺഫ്ലോർ കൂടി ചേർത്താലേ കറക്റ്റ് ആ ഒരു ഐസിങ് ഷുഗർ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടി ചേർത്തു എന്നിട്ട് ഇതിപ്പം ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി എഗ്ഗ് വൈറ്റ് ചേർക്കുകയാണ് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം എനിക്ക് തോന്നുന്നത് എഗ്ഗ് വൈറ്റ് മൊത്തത്തിൽ വേണം എന്ന് തോന്നുന്നു ഒന്ന് അടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഞാൻ ബാക്കിയും കൂടി ചേർക്കും കേട്ടോ അപ്പോൾ ഞാൻ ബാക്കി കൂടി ചേർത്തു മൊത്തം ഒരു എഗ്ഗ് വൈറ്റ് ഫുള്ള് ചേർത്തപ്പോഴാണ് എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയത് ഇത് ഇനിയും കട്ടിയാണ് ഇനി ഇത് ഇനിയും ഇതിൽ എഗ്ഗിൻ്റെ വൈറ്റ് ചേർക്കാൻ
ഉണ്ട് അപ്പോൾ ഞാൻ ഒരു എഗ്ഗിൻ്റെ വൈറ്റും കൂടി എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഒരെണ്ണം ഫുള്ള് ചേർക്കല്ല ഒരു അല്പം ഒരു ഒരു ടേബിൾ സ്പൂണിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു അതുകൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇതേ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ പഞ്ചസാര പൊടിച്ചത് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചാൽ ഇത് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും ഇതിപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്പൂണിൽ നിന്ന് ഒഴുകി ഇങ്ങനെ പോകുന്ന ഒരു പരുവാണിത് ഒരു 10 മിനിറ്റ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചാൽ മതി കറക്റ്റ് പരുവായിട്ട് നമുക്ക് കിട്ടും കാരണം ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് പോകും അപ്പോൾ നിങ്ങളിത് ചെയ്ത് വെച്ചിട്ട് കുറേ സമയം കഴിഞ്ഞ് ഇത് കട്ടിയായ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും കുറച്ചും കൂടെ എഗ് വൈറ്റ് ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി കറക്റ്റ് പരുവായിട്ട് കിട്ടും കേട്ടോ ഓവറായിട്ട് കട്ടിയായാലും ലൂസായാലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് കുറച്ച് മാറ്റം വരുത്തി എഗ്ഗിൻ്റെ വൈറ്റ് നിങ്ങളൊരു സൈഡിൽ തന്നെ വെക്കുക ആവശ്യം അനുസരിച്ചിട്ട് യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ഇതേ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം ഞാൻ എന്തേ ഒരു 10 മിനിറ്റ് ഒരു സൈഡിൽ വെച്ചപ്പോൾ കണ്ടോ അതിൻ്റെ ആ ഒരു പരുവ മാറിയത് കണ്ടോ കുറച്ച് നല്ല നമ്മുടെ വിപ്പിംഗ് ക്രീം പോലെ ആയിട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് ഇരിക്കും തോറും ഇത് തിക്കായിട്ട് തിക്കായിട്ട് വരും അപ്പോൾ അതനുസരിച്ചിട്ടൊന്ന് ലൂസാക്കേണ്ട വരും ഇനി ഞാൻ നമ്മുടെ കേക്കൊന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ചൂടാറുന്ന സമയത്ത് ചെറിയ ചൂടുണ്ട് കേട്ടോ നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് വിട്ട് പുറത്തെടുത്തിട്ട് ഒരു 2 ലെയറായിട്ട് കേക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള കേക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കണ്ടോ നമ്മൾ മുട്ട വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു കേക്കിൻ്റെ ലെയർ എടുത്ത് വെക്കാം നമുക്ക് 2 വിധത്തിൽ ഇത് ചെയ്യാം ഈ ഒരു നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ക്രീം ഉണ്ടല്ലോ അത് ലൂസ് പരുവത്തിൽ നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെയും ചെയ്യാറുണ്ട് ഇനി ഞാൻ ദേ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നമ്മുടെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കുക എന്നിട്ട് ഈ ക്രീം ഞാനൊരു ഐസിങ് ബാഗിലോട്ട് മാറ്റിയിട്ടു ഇതാണ് കൂടുതൽ ഒരു എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ട് തോന്നിയാൽ ഞാൻ പറഞ്ഞ പോലെ എഗ്ഗിൻ്റെ വൈറ്റ് ചേർത്ത് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് മടിക്കരുത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഞാൻ ഈ ഒരു ഐസിങ് നൈഫ് ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല ഫിനിഷിങ് ലുക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം പോലെ അല്ല ഇത് ഇതിൻ്റെ ഒരു പരുവം വേറെയാണ് അതുകൊണ്ടാണ് കേട്ടോ ശ്രദ്ധിച്ച് ചെയ്യുക എനിക്കിപ്പോൾ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ കേക്ക് ഞാൻ ചെറിയ ചൂടോട് കൂടിയിട്ടാണല്ലോ പുറത്തെടുത്തത് ഞാനങ്ങ് അതങ്ങ് ഐസിങ് ചെയ്തു ചെറിയ ചൂടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്താ ഇതിലിപ്പം ഇച്ചിരി സ്പ്രിങ്കിൾസും ഇട്ട് കുറച്ച് ഷുഗർ ബാൾസും ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം അപ്പം ചെറിയ ചൂടുള്ളത് കൊണ്ട് നമ്മുടെ ഇത് പഞ്ചസാരയല്ലേ ചെറുതായിട്ടൊന്ന് അലിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചൂട് കംപ്ലീറ്റ് ആറിയതിന് ശേഷം മാത്രമേ ഐസിങ് ചെയ്യാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും പഞ്ചസാരയല്ലേ പെട്ടെന്ന് അലിഞ്ഞു പോവും അപ്പോൾ എന്തായാലും എന്തേ നമ്മുടെ കേക്കൊന്ന് കട്ട് ചെയ്യണം ഞാനൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചു അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ട് വന്നു ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ് ഓൾഡ് ഫാഷൻ ഐസിങ് ആണ് നമ്മൾ ഈ ഒരു കേക്കിൽ ചെയ്തിട്ടുള്ളത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും ബർത്ത്ഡേ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ